പണ്ട് ഒരു മനോഹരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ആകാശം മുട്ട വളർന്നിട്ടുള്ള ഇടതൂർന്ന വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഹരിതാഭമായ വയലുകൾ നയനമനോഹരങ്ങളായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരാട്ടിടയനും അയാളുടെ ഭാര്യയും മകനും ജീവിച്ചിരുന്നു. അവർക്ക് സ്വന്തമായി കുറേ ആടുകളും ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ അയാൾ ആടുകളെ മേയിച്ചുകൊണ്ട് ഗ്രാമത്തിന് പുറത്തു പോകുമായിരുന്നു. സന്ധ്യ മയങ്ങുമ്പോൾ അവയെയും കൊണ്ട് മടങ്ങിവരും. ഇതയാളുടെ ദിനചര്യയായിരുന്നു. പക്ഷേ അയാളുടെ മകനാകട്ടെ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നു. അവന് പരദൂഷണം പറച്ചിലും കളിയാക്കലും നുണ പറയലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആട്ടിടയൻ തന്റെ മകനെ വിളിച്ചു. മോനെ, ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? വേഗം പറയണം, എനിക്ക് കളിക്കാൻ പോകാനുള്ളതാ. നിനക്ക് പഠിത്തത്തിൽ താല്പര്യമില്ല എങ്കിൽ നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? അതും ചെയ്യാതെ ഇങ്ങനെ കളിച്ചു നടന്ന് സ്വയം മണ്ടനാവുകയാണോ നീ? അതൊക്കെ പോട്ടെ, എന്തിനാ എന്നെ വിളിച്ചത്? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് കുറച്ചകലെ പോവുകയാണ്. 3 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരൂ. അതുവരെ ഈ ആട്ടിൻകുട്ടികളെ നന്നായി നോക്കണം. എനിക്ക് വയ്യ, ഞാൻ നോക്കില്ല. അങ്ങനെ പറയരുത് മോനെ, അച്ഛനെ സഹായിക്കണം, അത് നിന്റെ കടമയാണ്. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അവൻ അടുത്ത ദിവസം രാവിലെ ആടുകളെ മേയ്ക്കാൻ പോയി. ജോലിക്ക് പോയി ശീലമില്ലാത്തതുകൊണ്ട് അവൻ ഇരുന്ന് മുഷിയാൻ തുടങ്ങി. ആടുകൾ കുറച്ചകലെയായി പുല്ല് മേഞ്ഞുകൊണ്ടിരുന്നു. അന്ന് അകലെ കർഷകർ വയലിൽ ഞാറ് നടന്നുണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധ തിരിക്കാനായി അവൻ ഉച്ചത്തിൽ പറഞ്ഞു, സഹായിക്കണേ, പുലി, പുലി. അവന്റെ ശബ്ദം കേട്ട് കർഷകരെല്ലാവരും കയ്യിൽ വലിയ മരക്കഷ്ണങ്ങളും എടുത്തുകൊണ്ട് ഓടിയെത്തി. എവിടെ എവിടെ പുലി, എവിടെ എന്നവർ ചോദിച്ചു. പക്ഷേ അവന്റെ മുഖത്ത് ഭയത്തിന്റെ നിഴൽ പോലും ഇല്ലായിരുന്നു. എന്നോട് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ടാ എല്ലാരും ഇങ്ങോട്ട് വരുത്താനായി ഞാൻ നിലവിളിച്ചത്. ഞങ്ങൾക്ക് എന്താ ജോലിയില്ലെന്ന് വിചാരിച്ചോ? നീ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സമയം പാഴായി. എല്ലാവരും അവനെ ശകാരിച്ചിട്ട് വന്ന വഴിക്ക് പോയി. അടുത്ത ദിവസം അവൻ മറ്റൊരു ദിശയിലേക്കാണ് പോയത്. അവിടെ പതിവ് പോലെ ആടുകളെ പുല്ലുമേയാനായി വിട്ടു. ആടുകൾ മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ വീണ്ടും കൂകി വിളിച്ചു, പുലി വരുന്നേ, പുലി വരുന്നേ, ഓടി വരുന്നേ. അന്നും കർഷകരെല്ലാവരും അവിടെ ഓടിയെത്തി. അവൻ നുണ പറഞ്ഞതാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും അവനെ ശകാരിച്ചിട്ട് മടങ്ങിപ്പോയി. ഇത് അവനൊരു തമാശയായിരുന്നു. അവൻ ഇത് ആസ്വദിക്കുകയായിരുന്നു. അടുത്ത ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ മടങ്ങിയെത്താതിരുന്നതിനാൽ അന്നും അവൻ ആടുകളെ മേയ്ക്കാൻ പോകേണ്ടി വന്നു. അന്നെങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ ആൾക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നവൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പുലി ആടുകളെ ഓടിക്കുന്നതും അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അവൻ കണ്ടത്. ഇത്തവണ യഥാർത്ഥത്തിൽ പുലി വന്നതായിരുന്നു. ഇത്തവണ അവന് സത്യത്തിൽ സഹായം വേണ്ടി വന്നു. അവൻ ഉച്ചത്തിൽ വിളിച്ചു, പക്ഷേ ആരും സഹായത്തിനെത്തിയില്ല. അവന്റെ നുണ പറച്ചിൽ കാരണം തന്റെ ആടുകളെ മുഴുവനും നഷ്ടപ്പെട്ടു. ദുഃഖിച്ചുകൊണ്ട് അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി.